ദൈവജനത്തോട് പങ്കുവയ്ക്കുവാൻ ഉള്ള ഒറ്റ വാക്ക് എ ട്രൂ ഡെഡിക്കേഷൻ. കർത്താവിൻ്റെ മഹത്വമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2022 പുതുവർഷ പുലരിയിൽ എന്നെ കേൾക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനം. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ലോകമെമ്പാടും ഒരു പാൻഡമിക്കിൻ്റെ പ്രതികൂലത്തിൽ കരകയറാതെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ, നാളെ എന്താകുമെന്നറിയാതെ ആശങ്കപ്പെട്ട് മനുഷ്യൻ മരവിച്ച് നിൽക്കുമ്പോൾ, ദൈവമക്കളായി നമ്മളെ കരുതുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് നമ്മുടെ ആശ്രയവും പ്രത്യാശയും ഒന്നും ഒരു പുതുവർഷത്തിലല്ല, മറിച്ച് ആമെ സകലത്തെയും ചമച്ച നമ്മുടെ അരുമനാഥനായ കർത്താവിലത്രേ നമ്മുടെ ആശ്രയവും പ്രത്യാശയും. അവർ ഹോപ്പ് ഈസ് നോട്ട് ഇൻ ദ ന്യൂ ഇയർ ബട്ട് ഇൻ ദ വൺ ഹൂ മേക്സ് ഓൾ തിങ്സ് ന്യൂ. സകലവും പുതുതാക്കിയ, സകലവും ചമച്ച ആമെ ദൈവത്തിലത്രേ നമ്മുടെ ആശ്രയവും പ്രത്യാശയും ആയിരിക്കുന്നത്. ഈ പകൽക്കാലം നമ്മൾ ഒന്നിച്ച് ചിന്തിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 23:46 നമ്മുടെ അരുമനാഥനായ കർത്താവ് കാൽവറിയിൽ വെച്ച് ആമേൻ വായ് തിരുവായി മുഴിഞ്ഞ അവസാനത്തെ വാക്ക്, പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നു, ഫാദർ ഇൻ യുവർ ഹാൻഡ്സ് ഐ കമൻ മൈ സ്പിരിറ്റ്. സങ്കീർത്തനക്കാരനായ ദാവീദ് 31:5 ഇങ്ങനെ പറയുന്നു, നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു, വിശ്വസ്ത ദൈവമായ യഹോവേ നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നു. ഈ പുതുവർഷത്തിൻ്റെ പുലരിയിൽ ദൈവജനത്തോട് പങ്കുവയ്ക്കുവാൻ ഉള്ള ഒറ്റ വാക്ക് എ ട്രൂ ഡെഡിക്കേഷൻ, പൂർണമായ സമർപ്പണം. പുത്രൻ പിതാവിൽ തന്നെ സമർപ്പിച്ചതുപോലെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അവനോടുകൂടെ ജീവിപ്പാൻ, അവനോടുകൂടെ നടക്കണമെങ്കിൽ ഒരു പൂർണ്ണ സമർപ്പണം അത്യന്താപേക്ഷിതമത്രേ ആകുന്നത്. ഇവിടെ ഇറ്റ്സ് എ ഡെഡിക്കേഷൻ. യേശു കർത്താവിൻ്റെ ഡെഡിക്കേഷൻ എങ്ങനെയാണ്? എ ഡെഡിക്കേഷൻ ഡെസ്പൈറ്റ് ദ പെയിൻ, ഡെസ്പൈറ്റ് ദ ആഗണി, despite the sense of horrible loneliness, തന്റെ വേദനയുടെ നടുവിൽ, അതി കഠിനമായ ദുഃഖത്തിന്റെ നടുവിൽ താൻ ഏകനായിരിക്കുമ്പോൾ തന്നെ അയച്ച പിതാവിങ്കിലേക്ക് തന്റെ പ്രാണനെ സമർപ്പിക്കുകയാണ്. A dedication made to God before the resurrection, before the victory of the kingdom, Jesus enters his spirit, his life, all that he has given to God. Later it says darkness cannot overcome it. Angane pradisandhil vedana aditivra vedanil samarpikkapetta kartava tande jayathinu munname sagalathayum jayichu uyarthezhunnirkkunnathinu munname ആമേ സ്തോത്രം. താൻ അനുഭവിച്ച വ്യഥയുണ്ട്, ആമേ സ്തോത്രം. പിന്നത്തേതിൽ ആമേ സ്തോത്രം ഇരുട്ടിനവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല, ഒന്നിനും അവനെ ജയിക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ, ആമേ സ്തോത്രം. ആ ഭാഗം ഇങ്ങനെ വായിക്കുമ്പോൾ, ഫാദർ ഇൻ യുവർ ഹാൻഡ്സ് ഐ കമൻ മൈ സ്പിരിറ്റ്, ഞാൻ എൻ്റെ ആത്മാവിനെ ആമേൻ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്ന കമൻ്റ് എന്നുള്ള വാക്ക് ആമേൻ ഗ്രീക്കിൽ അതിൻ്റെ വേർഡിന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത് ടു എൻട്രസ്റ്റ്, to commit. Amen. Vishwasicha paramelpikkuka, vishwasicha yelpikkuka. Adukonda Paulosinte bhashayil, Paulos Timotheosinte lekhanathil parayunnathu, njan aare vishwasichirikkunnu ennu njan ariyunnu. Amen stotram. Njan adine ingane parayum, njan aare vishwasichirikkunnu enikku nannayi ariya, avan amen ekkalathum avan ente koode ninnu enne nayippan ശക്തനത്രേ. ഹല്ലേലൂയ. ഒരുപക്ഷെ ഉടയുന്ന വേളകളിൽ, ഒരുപക്ഷെ തകരുന്ന വേളകളിൽ, സമർപ്പിക്കുന്നതിന് മുന്നമേ ഒരു തകർച്ചയുണ്ട്. എവിടെ സമയം തകർച്ചയിൽ സമർപ്പിക്കുന്നു അവിടെ ജയമുണ്ട് എന്ന് ആമെ പ്രാരംഭത്തിൽ നിങ്ങളോട് ദൂത് പറയുക. ഹല്ലേലൂയ, ആമെ സ്തോത്രം. വിശ്വസിച്ച് പരമേൽപ്പിക്കുക. നോട്ട് ഓൺലി ഡെപ്പോസിറ്റ് ഹിസ് ലൈഫ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ഗോഡ് ബട്ട് ഹി വാസ് ഡെഡിക്കേറ്റിംഗ് ഐ മീൻ
and entrusting into Father's loving care. Ame snehavanaya snehanadiyaya pidavinte karathile pidavine vishwasichu avan elpikkugaya. Hallelujah. Yeshu, ame Jesus Christ dedicated his life, his spirit prior to the victory. Jayathinu munname samarpikkuka. 2022 il nam sanjarikkumbol devan tharuna aayusa ame avanu vendi samarpikkan thayaranengil ame putranilude vidudal praapippan devan namukku tharuna എല്ലാ അവസരങ്ങൾക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിശാചിൽ ലോകവും അമൻ യേശു കർത്താവിനെ നോക്കി പറഞ്ഞു, അമൻ ജീസസ് ഈസ് ഗോയിങ് ടു ബി ഡിഫീറ്റഡ്. അമൻ യേശു കർത്താവ് പരാജയപ്പെടാൻ പോകുകയാ. പക്ഷേ അല്പസമയം കഴിയുമ്പോൾ നമുക്കറിയാം യേശു കർത്താവ് ജീസസ് ഡിഫീറ്റഡ് ദ ഡെത്ത് ആൻഡ് സൈറ്റൻ. യേശു മരണത്തെയും അമൻ സ്തോത്രം പിശാചിനെയും ജയിച്ചു എന്ന് വായിക്കുന്നു. സ്നേഹത്തോടെ ചോദിക്കട്ടെ, ക്യാൻ വി ബി ഡെഡിക്കേറ്റഡ് ബിഫോർ ഗോഡ് ഡെലിവേഴ്സ് ഓൺ ഗോഡ്സ് പ്രോമിസസ്? ദൈവം നമ്മളെ നമ്മളോട് പറഞ്ഞ വാഗ്ദത്തത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കുന്നതിന് മുന്നമേ ദൈവസന്നി നമ്മളെ സമർപ്പിക്കാൻ കഴിയുമോ? അങ്ങനെ സമർപ്പിക്കുമ്പോൾ അമൻ ലോകം നമ്മളെ നോക്കി ചിരിക്കും, ലോകം നമ്മളെ പകയ്ക്കും. കേട്ടോ, അമൻ യേശു കർത്താവിനെ മനുഷ്യർ പിടിച്ചു, യേശു കർത്താവിനെ പടയാളികൾ പിടിച്ചു, യേശു കർത്താവിനെ കൗൺസിൽ വിസ്തരിച്ചു, പീലാത്തോസ് വിസ്തരിച്ചു. അവിടെ നമുക്കറിയാം യേശു കർത്താവിനെ കളിയാക്കി, യേശു കർത്താവിനെ തുപ്പി, യേശു കർത്താവിനെ പരിഹസിച്ചു. എല്ലാം പരിഹസിച്ചതൊക്കെ ശരിയാ, പക്ഷേ ആ സമർപ്പണത്തിനകത്ത് യമ സ്തോത്രം ഒരു ജയം അവനെ കാത്തിരിക്കുന്നുണ്ട്. എവിടൊക്കെ ദൈവസന്നി സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങളുണ്ടോ അവിടൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തി അമ്മ വെളിപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അമ്മ കമ്മിറ്റ്മെന്റ് ഈസ് എ സീരിയസ് തിങ്. അമ്മ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു വലിയ സീരിയസ് ഗൗരവപരമായ കാര്യമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ അമ്മ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഗൗരവപരമായ കാര്യം അത്രയാകുന്നത്. എന്താ ഗൗരവതരം എന്ന് പറയുന്നത്? അമ്മ സ്തോത്രം, ആരാധനയ്ക്ക് നമ്മൾ വരുന്നത് ഒരു കോൺട്രിബ്യൂഷൻ ആകരുത്. അമ്മ സ്തോത്രം, മറ്റ് കൂട്ടായ്മകളിലേക്ക് അമ്മ സ്ഥിരം കടന്നു വരുന്നത്, ആരാധനയിലും കൂട്ടായ്മയിലും ഒക്കെ നമ്മൾ സ്ഥിരമായി കടന്നു വരുന്നത്, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്, ഉപവസിക്കുന്നത്, ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ്. ഹല്ലേലൂയ. ഇറ്റ്സ് നോട്ട് എ കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻസ് നമുക്ക് ചെയ്യാൻ കഴിയും, വല്ലപ്പോഴും ഒക്കെ വന്ന് പോകാൻ കഴിയും, പക്ഷേ അതൊന്നും ദൈവസന്നിധിയിൽ ഒരു കമ്മിറ്റ്മെന്റ് അല്ല. കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ദൈവത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതിന് പെയിൻ ഉണ്ടാകും, അതിന് സമയം ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അങ്ങനെ 2022 നമ്മളെ സമർപ്പിക്കാമെങ്കിൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. ഹല്ലേലൂയ. നമ്മൾ കോൺട്രാക്ട്, എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ, നമ്മൾ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, അമ്മ സ്തോത്രം, അവർ പറയുന്നത് എല്ലാ നിയമങ്ങളും, അതിൽ പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് മൊത്തം നമ്മൾ അനുസരിക്കാമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ലോകത്തിൽ നമ്മൾ അമ്മ എംപ്ലോയ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതെല്ലാം അനുസരിച്ച കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വചനം എന്തു പറയുന്നു അപ്രകാരം ദൈവസന്നിധി സമർപ്പിക്കപ്പെടുന്നതാണെങ്കിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിപ്പാനിടയായി തരും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. നമുക്കൊരു ഫാസ്റ്റ് ഫുഡ് കഴിച്ച് പോകുന്ന ഒരു അനുഭവമല്ല നമുക്ക് വേണ്ടത്. ഫാസ്റ്റ് ഫുഡിനകത്ത് നമുക്ക് ഓരോ ഓപ്ഷനിലും മറ്റു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഹല്ലേലൂയ, ദൈവജനത്തിനകത്ത് ഓപ്ഷൻസ് നമുക്കില്ല, കോൺട്രിബ്യൂഷൻസ് നമുക്കില്ല, നമുക്ക് കമ്മിറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. 2022 ഒരു കമ്മിറ്റ്മെന്റായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കമ്മിറ്റ്മെന്റ്സ് ആർ സോ ഇമ്പോർട്ടൻ്റ്. നെഹെമ്യാവിൻ്റെ ജീവിതത്തിൽ ദൈവസന്നിധി തീരുമാനമെടുത്തു. ആമേ സ്തോത്രം. ആമേ മതിൽ പണിയും. ആമേ സ്തോത്രം. ദൈവസന്നിധി പ്രാർത്ഥിച്ചു. ആമേ കമ്മിറ്റ് ചെയ്തതിനു വേണ്ടി നിന്നു. സൻബല്ലത്തും തോബിയാവുമെന്ന് പറഞ്ഞാലും ഇടിയാതവണ്ണം പണിയാൻ തക്കവണ്ണം കമ്മിറ്റ് ചെയ്ത നെഹെമ്യാവേ, നിന്നോടുകൂടെ ദൈവം നിന്നു. അതുകൊണ്ട് ആ വചനം പറയുന്നത് ഇങ്ങനെ വചനം വായിക്കുന്നുണ്ട്, കേട്ടോ, എഴുന്നേറ്റ് പണിയുക, അമൻ അവൻ്റെ കരം നമ്മോട് കൂടിയിരിക്കും. എഴുന്നേറ്റ് പണിയാൻ തയ്യാറാണെങ്കിൽ അമൻ ദൈവകരം നമ്മുടെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. അമൻ കമ്മിറ്റ്, എന്താ സമർപ്പണം, എന്തിനു വേണ്ടിയുള്ളത്? അമൻ കമ്മിറ്റ്മെന്റ് ടു ഒബേ ജീസസ് ക്രൈസ്റ്റ്. യേശു കർത്താവിനെ അനുസരിക്കാന് അമൻ നമുക്ക് സമർപ്പണം വേണ്ടത്. യേശു കർത്താവിനെ അനുസരിക്കുന്നത് മാത്രമല്ല, അമൻ കമ്മിറ്റ്, അമൻ അവർ സെൽഫ് ലിവ് ഇൻ പ്യൂരിറ്റി, അമൻ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിപ്പാൻ നമുക്ക് സമർപ്പണം ആവശ്യമാണ്. ഹല്ലേലൂയ. സ്തോത്ര. യേശു കർത്താവിനെ കുറിച്ച് നമ്മുടെ വിശ്വാസം മറ്റുള്ളവരോട് പറയാൻ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് ആവശ്യമാണ്. അത്രയും സമർപ്പണം ആവശ്യമാണ്. പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും നമുക്ക് കമ്മിറ്റ്മെന്റ് ആവശ്യമാണ്. വിശ്വസ്ത ജീവിതം നയിപ്പാൻ, ഫെയ്ത്ത്ഫുൾനെസ് നമുക്ക് ആമേൻ കമ്മിറ്റ്മെന്റിലൂടെ അത് നമുക്ക് അത്യാവശ്യം അത്രയാകുന്നത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. കൂട്ടായ്മയിലും ആരാധനയിലും സ്ഥിരമായി പങ്കെടുക്കാൻ നമുക്കൊരു കമ്മിറ്റ്മെന്റ് ആവശ്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം ആത്മീയമായി വളരാൻ, സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടി
നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം ഫലമുള്ളതായി തീരാൻ, അമ്മേ ഫലപ്രദമായി മാറാൻ നമുക്കൊരു കമ്മിറ്റ്മെന്റ് ആവശ്യമാണ്. ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് അമ്മേ ദൈവസനിൽ ഏൽപ്പിക്കപ്പെടുമ്പോഴത്രയാകുന്നത്. Things change, amen, when you put them in the hands of God. സകലതും മാറുന്നത് യേശു ദൈവത്തിങ്കിലേക്ക് കൊടുക്കുമ്പോഴത്രേ, യേശുവിങ്കിലേക്ക് സമർപ്പിക്കുമ്പോഴ സകലതും മാറുന്നത്. അമ്മേ മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ അമ്മേ ദൈവസനിൽ ഏൽപ്പിക്കപ്പെടണം, ദൈവസനിൽ സമർപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. അമ്മേ രൂത്തിന്റെ ജീവിതം തീരുമാനത്തില്ല, രൂത്ത് സമർപ്പിച്ചു കൊടുത്തു, രൂത്ത് ഏൽപ്പിച്ചു കൊടുത്തു. രൂത്തിനെ കൊണ്ടു നിർത്തിയത് മറ്റു വയലുകളിലല്ല, അമ്മൻ കൊണ്ടെത്തിച്ച് നിർത്തിയത് അമ്മേ ബോവസിന്റെ വയൽ പോലെ അവിടെ കൊണ്ടെത്തിച്ച് നിർത്തി. ഹല്ലേലൂയ. എത്തേണ്ടടത്ത് എത്തപ്പെടണമെങ്കിൽ ഒരു പൂർണ്ണ സമർപ്പണം ആവശ്യമാണ്. ഏലിയാവേ, അമ്മേ പ്രാർത്ഥിക്കുന്ന ഏലിയാവേ, നീ സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടി, ജനത്തിന് വേണ്ടി മഴ പെയ്യിക്കാൻ ഒരു സ്വർഗം ഇറങ്ങി വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദാനിയേലെ, പ്രാർത്ഥിക്കുന്ന ദാനിയേലേ, നീ പ്രാർത്ഥിക്ക സമർപ്പണത്തോടെ. ഹല്ലേലൂയ. നീ ചെന്ന് നിൽക്കുന്നത് പാഗൻ രാമൻ ആൾക്കാരുടെ നടുവിലാണെങ്കിലും നീ വിശ്വസ്തയോടെ സമർപ്പണത്തോടെ നിന്നതുകൊണ്ട് അമ്മേ സ്തോത്രം, നീ ഉത്കൃഷ്ട മാനസനായതുകൊണ്ട് അമ്മേ നെബുക്കദ്നേസറിന് നിന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, സിംഹത്തിന് നിന്നെ അമ്മേ തിന്നാൻ അല്ലെങ്കിൽ അമ്മേ സ്തോത്രം തകർത്ത് കളയാൻ കഴിഞ്ഞില്ല. കാരണം നിന്റെ സമർപ്പണത്തെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അമ്മേ പിശാച് വിചാരിച്ചു അമ്മേ സ്തോത്രം യേശു കർത്താവിനെ അമ്മേ ഡിഫീറ്റ് ചെയ്ത് കളയാമെന്ന്. പക്ഷേ ഞാൻ ഈ ദൈവത്തിന്റെ കരുത്തിൽ ഇരിക്കുന്നിടത്തോളം എന്നെ തകർക്കാൻ പിശാചിന് കഴിയത്തില്ല. അമ്മേ പിശാചിന് അമ്മേ പറഞ്ഞു അവൻ ലജ്ജ കൊണ്ട് മൂടുമെന്ന് പറഞ്ഞു. അമ്മേ ലജ്ജ കൊണ്ട് മൂടത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ജയം തരുന്ന ഒരു കർത്താവിന്റെ കരുത്തിലാണ് ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അമ്മേ പിശാച് പറഞ്ഞു യേശു കർത്താവിന് എഴുന്നേറ്റ് വരത്തില്ല. അമ്മേ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, യേശു കർത്താവ് അമ്മൻ ഉയർത്തെഴുന്നേറ്റത് അമ്മ പിതാവിന്റെ കരുത്തിൽ ഏൽപ്പിച്ചു കൊടുത്തവനെ അമ്മേ താഴോട്ടല്ല അവന് ഉയരത്തിലേക്ക് കൊണ്ടുവന്നു. അപ്രകാരം നമ്മളെ അമ്മേ സ്തോത്രം യേശു കർത്താവിന്റെ ജീവിതത്തില് അമ്മൻ സ്തോത്രം. ഹല്ലേലൂയ. പിശാച് പറഞ്ഞു ഇനി മൊത്തം ഇരുട്ട. നോ 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 നോ. അമ്മേ സ്തോത്രം. ഒരു സന്ധി ഉണ്ടെങ്കിൽ ഒരു പ്രഭാതവും വരും. ഹല്ലേലൂയ. ആ പ്രഭാതത്തിനകത്ത് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മുടെ ജീവിതത്തിലും അമ്മേ സ്തോത്രം ഉയർപ്പ് അമ്മേ സുനിശ്ചിതം അത്രയാകുന്നത്. അമ്മൻ ഇന്ന് രാവിലെ പ്രഭാതത്തിൽ പറയട്ടെ, ഒരു സമർപ്പണ ബോധം നമുക്കുണ്ടോ? ദൈവഗതത്തിനകത്താണോ നാം നിൽക്കുന്നത്? സമർപ്പണം ഉണ്ടെങ്കിൽ ഞാൻ പറയാം, ജയം സുനിശ്ചിതമത്രേ. ഈ 2022 ദാനിയേലിനെ പോലെയും അബ്രഹാമിനെ പോലെയും ഏലിയാവിനെ പോലെയും രൂത്തിനെ പോലെ യോശുവയെ പോലെ യാക്കോബിനെ പോലെ അമ്മേ യോസഫിനെ പോലെ അമ്മേൻ ഹല്ലേലൂയ ഇയ്യോബിനെ പോലെ പൗലോസിനെ പോലെ ഒരു സമർപ്പണത്തോടെ നിൽക്കാമെങ്കിൽ കർത്താവ് നമ്മളെ വിടുവിപ്പാൻ ശക്തനാ. ഈ 2022 പ്രാരംഭത്തിൽ ആത്മാവിൽ ദൂത് പറയുക, ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട ജീവിതമാണോ? നിനക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നീ കൊണ്ട് കൊടുക്കേണ്ടത് മനുഷ്യന്റെ കരത്തിലല്ല, വിടുവിക്കുന്ന യേശുനാഥന്റെ കരത്തിൽ അമ്മേ സമർപ്പണ ബോധത്തോടെ യാത്ര ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിന്റെ യാത്രയുടെ നടുവിൽ അമ്മേ സ്തോത്രം നിനക്ക് മുമ്പേ അമ്മേ ചലിക്കുന്ന ഒരു സ്വർഗമുണ്ട്, നിന്നെ കൊണ്ടെത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്, നിന്നെ നിർത്തുന്ന ഒരു സ്വർഗമുണ്ട്. അമ്മേ ഒമിക്രോൺ വരട്ടെ, അമ്മേ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കട്ടെ, പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റും നിൽക്കട്ടെ, എന്താകുമെന്ന് ലോകമനുഷ്യന്, ഹല്ലേലൂയ, അവൻ അങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ദൈവവൈദലേ നമുക്ക് ഇന്ന് രാവിലെ പറയാം അമ്മേ സ്തോത്രം. ഹല്ലേലൂയ. സമർപ്പണത്തോടെ ദൈവസനി പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് എനിക്ക് പറയാം ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാം അമ്മേൻ ഹല്ലേലൂയ, മാനുഷികമായ കരങ്ങൾ നിന്നെ താഴ്ത്തിക്കളയാം, പക്ഷെ ഉയർത്തുന്ന ഒരു കരവും നിന്നെ നോക്കുന്ന ഒരു സ്വർഗവും ഈ 2022 നിനക്ക് വേണ്ടി ജീവിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന് സന്നിധി കൊടുക്കുക, ദൈവവചനത്തിന് വേണ്ടി കമ്മിറ്റി ചെയ്യുക, വചനത്തോട് ചേർന്ന് നടക്കുക, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുക, ദൈവപ്രവൃത്തികൾ വെളിപ്പെടും. ആത്മാവിൽ ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, എന്റെ ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല, എന്റെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്ക, കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനത്രേ. കർത്താവിന്റെ കരത്തിൽ നിന്ന് കൊടുക്കുമ്പോൾ അത്ഭുതകരമായ ജയത്തോടെ നിൽപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുക. ആമേൻ. ഡെഡിക്കേഷൻ ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതിനുവേണ്ടി ദൈവസന്നി കൊടുക്ക. 2022 ഒരു സമർപ്പണത്തിന്റെ വർഷമായി മാറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ദൈവസന്നി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം ഏവരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും പുതുവർഷ ആമേൻ നന്മകൾ ആമേൻ ദൈവസന്നിയിൽ ആശംസിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. തിരുഹൃദയത്തിൽ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോ ദിവസവും കർത്താവ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
തിരുഹിത പ്രകാരം മാത്രം ചുവടുകൾ വെപ്പാൻ ഈ പുതുവർഷത്തിൽ ദൈവഹിതം ഞങ്ങളുടെ മേൽ അവിടുന്ന് വെളിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപ ഞങ്ങളുടെ മേൽ ധാരാളമായി പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ കൂടുതൽ അറിയുവാൻ നിന്റെ വഴിയിൽ നടപ്പാൻ അവിടുന്ന് നിങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.